കെ പി കെ എച്ച് അപ്പാർട്ട്മെന്റ്, ഇല്ലത്തപ്പാടം, കാഞ്ഞിരക്കുണ്ട്, തിരൂർ. ഫോൺ 9947259928. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഹാജിമാരുടെ ആദ്യ സംഘം 15 കേരളത്തിൽ മടങ്ങിയെത്തുമെന്ന് ഹജ്ജ് മന്ത്രി വി അബ്ദുറഹ്മാൻ. 15 മുതൽ 31 വരെ നീളുന്ന തരത്തിലാണ് മടക്കയാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യ ദിവസം കേരളത്തിലെത്തുക 2 വിമാനങ്ങളിലായി 644 ഹാജിമാരാണെന്നും വി അബ്ദുറഹ്മാൻ ടി വി ന്യൂസിനോട് പറഞ്ഞു. 5700 പേരാണ് അള്ളാഹുവിന്റെ അതിഥികളായി കേരളത്തിൽ നിന്ന് ഹജ്ജിനായി പോകുന്നത്. 15 മുതൽ 31 വരെ നീളുന്ന തരത്തിലാണ് ഹാജിമാരുടെ മടക്കയാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ വിമാനങ്ങളും ജിദ്ദയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കാണ്. 15 രണ്ട് വിമാനങ്ങളിലും 377 ഹാജിമാർ വീതമുണ്ടാകും. 16 ഇതുപോലെ 2 വിമാനങ്ങളിൽ ഹാജിമാർ കേരള മണ്ണിലെത്തും. നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെട്ട മുഴുവൻ ഹാജിമാരും അടുത്ത 15-ാം തീയതി 10 മണിക്ക് സംസ്ഥാനത്ത് തിരിച്ചെത്തുകയാണ്. അതിൽ ഒരു ഹജ്ജാജ് മദീനയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. ബാക്കി എല്ലാവരും സുരക്ഷിതരായി പരിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹജ്ജിമാർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 17-19 തീയതികളിൽ 1 വിമാനം വീതമാണുള്ളത്. 20 3 വിമാനങ്ങൾ ഹാജിമാരുമായി എത്തും. 22 മുതലുള്ള വിമാനങ്ങളിൽ 365 ഹാജിമാർ വീതമാണ് കേരളത്തിലെത്തുക. 42 മുതൽ 46 ദിവസം വരെ പുണ്യഭൂമിയിൽ ചവിട്ടിയാണ് ഹാജിമാർ നാടണയുക. കേരളത്തിലെ ഹാജിമാരിൽ ഒരാൾ മദീനയിൽ മരണപ്പെട്ടു. ഹജ്ജ് കർമ്മങ്ങൾ എല്ലാവരും പൂർത്തിയാക്കി കഴിഞ്ഞു. സർക്കാർ ഹാജിമാർക്കായി പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. മദീനയിൽ നിന്നാണ് ആദ്യ വിമാനം കേരളത്തിലേക്ക് പറക്കുക. മടങ്ങിയെത്തുന്നവരെ സ്വീകരിക്കുന്നതിനും യാത്രയാക്കുന്നതിനും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. തിരൂർ പുഴയുടെ തീരത്ത് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നും 2 കിലോമീറ്ററിനുള്ളിൽ, എന്നാൽ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി എല്ലാ സൗകര്യങ്ങളോടുകൂടിയ അപ്പാർട്ട്മെന്റുകൾ അനുയോജ്യമായ നിരക്കിൽ. കെ പി കെ എച്ച് അപ്പാർട്ട്മെന്റ്, ഇല്ലത്തപ്പാടം, കാഞ്ഞിരക്കുണ്ട്, തിരൂർ. ഫോൺ 9947259928.